എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ അടുത്ത വിശേഷങ്ങളിലേക്ക്. അടുത്തതായി ഓണവിശേഷങ്ങളുമായി ചേരുന്നത് മലയാളത്തിൻ്റെ പ്രിയതാരം ജയരാജ് വാര്യരും കുടുംബവുമാണ്. തൃശ്ശൂരിൽ നിന്ന് പ്രിയ ഇളവള്ളി മാഡം അവർക്കൊപ്പം ചേരുന്നു. ഓണം, വിഷു, പൂരം, സംക്രാന്തി, ആഘോഷം ഏതുമാകട്ടെ, തൃശ്ശൂരുകാർക്ക് ജയരാജ് വാര്യരെ വിട്ടൊരു കളിയില്ല. ഓണത്തെയോ യഥാർത്ഥത്തിൽ നമ്മളൊരു ട്രിപ്പിൾ ലോക്ക്ഡൗൺ, ക്വാറന്റൈൻ, അങ്ങനത്തെ ഒരു ഓണക്കാലത്താണ് ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്താ പറയുക, പാട്ടോടെ തുടങ്ങാം അല്ലേ. തുയിലുണരൂ തുയിലുണരൂ തുമ്പികളേ, തുമ്പപ്പൂങ്കാട്ടിലെ വീണകളേ, തിരുവോണ പുലരി വന്നു, തൃക്കാക്കര നട തുറന്നു. അച്ഛനും മോളും കൂടി കാച്ചം. അതേതാ പാട്ടതിനെ പറ്റിയത്? ഇല്ലം നിറ വല്ലം നിറ തൊട്ടി നിറ വട്ടി നിറ ചിങ്ങ തിരുവോണത്തിനു പൊൻകതിരേവാ. അപ്പൊ ഈ തിരുവോണത്തിന്റെ ഈ സദ്യ ഉണ്ടാനും എല്ലാവരും ഒന്നിച്ചിരിക്കാനുമാണ് ഈ നാല് ദിവസം. പിന്നെ ഞാൻ പറയാം, തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തിരുവോണം രണ്ടോണം മൂന്നോണം നാലോണം, ഈ നാല് ദിവസവും ഒരു ലോക്ക്ഡൗൺ പോലെയാ. എല്ലാ വർഷവും ഒറ്റ ആളുണ്ടാവില്ല നഗരത്തില്. തിരുവോണത്തിൻ കൂടിയുടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ, തിരുവോണത്തിൻ കൂടിയുടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ. അവർക്കില്ല പൂമുറ്റങ്ങൾ പൂനിരത്തുവാൻ, വയറിൻ്റെ നാദം കേട്ടേ മയങ്ങുന്ന വാമനന്മാർ, അവർക്കോണക്കോടിയായി നീ വാ 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 ഉത്രാടപ്പൂനിലാവേ വാ. എന്നാലും ഈ ഓണം ജയരാജ് വാര്യരെ സംബന്ധിച്ച് വളരെ സ്പെഷ്യലാണ്. കാരണം കഴിഞ്ഞ തവണ മോള് ഓണം കൂടാൻ എത്തിയെങ്കിലും അങ്ങ് ആകാശത്ത് ക്വാറന്റീനിലായിരുന്നു രണ്ടാം നിലയില്. ഇത്തവണ എല്ലാരും കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റുന്ന ഓണം അല്ലെ. ഇങ്ങനെ എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ, ജയരാജേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ നല്ല സന്തോഷത്തോടെ ഓണം ആഘോഷിക്കാൻ പറ്റുന്ന ഒരു നാള് അത് ഇത്തവണയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.